ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബീഫൊക്കെ വലിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ പിന്നെ നമ്മുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ നന്നായിട്ട് കുഴമ്പ് ചെറുത്ത് ആക്കിയിട്ടാണ് നമുക്ക് വെക്കാം. ഇതിൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുക്കറിൽ നേരെ ഗ്യാസിൽ വെക്കാം. പിന്നെ നമുക്ക് ചില്ലി വേണം, അതിന് മറ്റുള്ള പൊടിച്ചിട്ട് എടുക്കാം. പിന്നെ എന്താ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ 5 വിസിലാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് അധികം പൊടി ആദ്യം തന്നെ ഇതിലേക്ക് പെരും ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് നമ്മളുടെ മസാല ഉണ്ടാക്കാനാണ് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പറൊക്കെ, മസാല ഒക്കെ കുറച്ച് മതി, കാരണം നമ്മൾ അയക്കിട്ടിട്ടുണ്ടല്ലോ. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഗരം മസാല, പിന്നെ കോൺഫ്ലവർ, കോൺഫ്ലവർ കുറച്ചുകൂടെ നന്നായിട്ട് വേണം, നല്ല അടിപൊളിയാവുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പുപൊടി ഇടാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മളുടെ സ്വന്തം ചില്ലി ഫ്ലേക്സ്, നിങ്ങൾക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. പിന്നെ നമ്മളുടെ വിനാഗിരി ഇടാം, സോറി ഒഴിക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം ഞങ്ങളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.